പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും കുഞ്ഞിൻ്റെ കുട്ടനും കൂടെ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിൻ്റെ കുട്ടൻ എന്നെ അടുക്ക് വരുന്നടാ, കുഞ്ഞിൻ്റെ കുട്ടൻ എന്നെ അടുക്ക് വരുന്നു. കുഞ്ഞിൻ്റെ കുട്ടനാണെങ്കിൽ തേൻ മിഠായി ഇല്ലേ, തേൻ മിഠായി കുഞ്ഞിൻ്റെ കുട്ടൻ അച്ഛൻ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു കോട് മൊത്തം ഉണ്ടായിരുന്നു, ഞാനും കുഞ്ഞിൻ്റെ കുട്ടനും കൂടെ അത് കഴിച്ച് പകുതിയാക്കി. ഇനി തമ്പുരി വരുമ്പോഴത്തേനും അത് മുഴുവൻ തീരാൻ ചാൻസ് ഉണ്ട്. തമ്പുരി വരുമ്പോൾ ഞങ്ങൾ ഓടിക്കുമെന്ന് തോന്നുന്നു. തമ്പുരി ചേച്ചി ഇന്ന് ഓടിക്കുമെന്ന് തോന്നുന്നു. ആ കുഞ്ഞിൻ്റെ കുട്ടനെ വഴക്ക് വരട്ടെ, വഴക്ക് വരട്ടെ അല്ലേ. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എന്താണ് ആദ്യത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ ഒരു കുഞ്ഞനിയത്തി വാവ കൂടി കളിക്കാൻ കൂട്ടു വന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ കുഞ്ഞാച്ചയ്ക്കാണ് കുഞ്ഞുവാവ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ പറവൂരൊക്കെ പോകുമ്പോൾ ചെറായിലൊക്കെ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഉണ്ടായിരുന്നില്ല അക്കു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വാവയുടെ കാര്യം. ആ വാവയുടെ വാവയ്ക്കാണ് അനിയത്തി കുഞ്ഞാവ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇനി കാണാൻ പോകണം. ഇപ്പം തമ്പുരുവിന് നാളത്തെ കഴിഞ്ഞ് അവധിയല്ലേ, അന്നേരം പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനല് എന്താണ് പറയുക, വാച്ചിങ് അവർ കംപ്ലീറ്റായി. അപ്പോൾ അവരതിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞ് നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലും ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്ലൈ നൗ കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പം ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതറിയാവുന്ന ആരെങ്കിലും, ഞാൻ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താണ് വരിക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ കാണിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ നമുക്ക് ഒന്നാമത് സമയമില്ല, പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യമായ അറിവുകളും ഇല്ല. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഈ യൂട്യൂബ് സംബന്ധമായ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ ആരും തന്നെ ഇല്ല, എനിക്കും ആരെയും പരിചയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിൽ ആരെങ്കിലും യൂട്യൂബൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നത്, ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു സ്റ്റെപ്പ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരുമല്ലോ. അന്നേരം ഞാനത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ, എന്നിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ, എന്നിട്ടേ ഞാൻ അപ്ലൈ നൗ കൊടുക്കുന്നുള്ളൂ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമ്മുടെ അഴിഷൂട്ടയുടെ ഉമ്മ എനിക്കൊരാളുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ആളെ വിളിച്ച് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ എനിക്ക് പൈസയൊക്കെ കൊടുക്കേണ്ട വരുമായിരിക്കും. അന്നേരം എത്ര എമൗണ്ടെന്നൊന്നും അറിയില്ല, വലിയ എമൗണ്ടാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും താങ്ങില്ല. യൂട്യൂബിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര നാളുകൾക്ക് ശേഷമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാനിപ്പോൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനിപ്പോൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഓരോ കമൻറ്റ് വരുമ്പോഴും എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം. അത് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇതുപോലെ സ്നേഹിക്കുന്ന എത്ര എത്ര ആളുകളാണുള്ളത്. നമ്മുടെ വീഡിയോ ഇപ്പോൾ എത്ര പേര് വ്യൂ ചെയ്തു, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് വ്യൂ വന്നില്ല വരുന്നില്ല എന്നൊക്കെ. എന്നാടാ ചാടിപ്പോയോ, അമ്മ എടുത്തുതരാം. കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ തമ്പുരി ചേച്ചിയുടെ പഞ്ചാര മിഠായിയൊക്കെ എടുത്തിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്പുരി ചേച്ചി വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഓടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കൂട് നിറച്ചിരുന്നത് അപ്പോൾ ആ ഞാനും കുഞ്ഞിൻ്റെ കൂടെ കൂടെ കഴിച്ച് കഴിച്ച് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെയാണെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇത്ര നല്ല കമൻറ്റുകളാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരമ്മ അതുപോലെയൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് കൂടെ നിൽക്കുന്നതിന് എത്ര പേരാണ് നിങ്ങൾ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം നിങ്ങൾക്കിതൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ എത്ര പേരെന്നൊന്നുമില്ല, എന്നാലും ഒരു രണ്ട് പേരാണെങ്കിലും മൂന്ന് പേരാണെങ്കിലും എത്ര പേരാണെങ്കിലും കയറി കാണേ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് തരുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ചില ആളുകളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കുഞ്ഞിൻ്റെ കുട്ടനെ കാണുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കുട്ടനെ നല്ല ഇങ്ങനെയുള്ള മക്കളെയൊക്കെ കാണുമ്പോൾ ഒരു നെഗറ്റീവൊക്കെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷേ എനിക്കത് വിഷമമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഒരു നെഗറ്റീവ് എനർജി തരുന്ന കുഞ്ഞുങ്ങളല്ല, ഇവരാണ് ശരിക്കും പോസിറ്റീവ് എനർജി തരുന്ന കുഞ്ഞുങ്ങൾ. ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്, ഒരിക്കലും ഇവരൊരു നെഗറ്റീവ് എനർജി ആർക്കും പകർന്നു കൊടുക്കുന്നില്ല. ഇവരുടെ അത്രയും നിർമ്മലമായ മനസ്സല്ലേ ആരുണ്ടല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര കുഞ്ഞുങ്ങളാണ് നിഷ്കളങ്കമായി നിർമ്മലമായിട്ട് ഒരു
ഒരു കള്ളത്തരം ചിന്തിക്കാനോ ഒന്നും അല്ല എൻ്റെ കുഞ്ഞിനുകുട്ടൻ നോക്കാം അത് പറഞ്ഞപ്പോൾ. ഈ കള്ളക്കൂട്ടൻ ഇവനെല്ലാം അറിയാം കേട്ടോ, ഉള്ളിലെല്ലാം അറിയാം. ഇങ്ങനെ ഒരു കള്ളത്തരം ചിന്തിക്കാനോ ഒന്നും പറ്റാത്ത എത്ര മക്കളുണ്ടല്ലേ, ഒരു പൂവ് പോലെ നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ. അവരെ കണ്ടിട്ട് നെഗറ്റീവ് തോന്നുന്നു എന്നൊക്കെ പറയുന്നവരോട് ഇപ്പം നമ്മളെന്ത് പറയാനാണല്ലേ. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ട് കുഞ്ഞിനുകുട്ടനാണെങ്കിൽ വയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവനീ വായി കൂടി ഇങ്ങനെ ഡ്രൂളിങ്ങിൽ, അങ്ങനെയാണോ അവർ പറയുക, അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിങ്ങനെ വെള്ളമൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് വരാറില്ലേ. പക്ഷെ കുഞ്ഞിനുകുട്ടൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം ഇങ്ങനെ ഇന്നലെ രാവിലെ മുതൽ ഇങ്ങനെ വായിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവ തെറാപ്പിസ്റ്റും പറഞ്ഞായിരുന്നു, ഇവന് ചെറിയ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അവരുടെ അടുത്ത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇവനിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ ഇവനെ എന്ത് ടെൻഷനുണ്ടെങ്കിലും നമ്മുടെ തമ്പുരുക്കുട്ടൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്, കാരണം നമുക്കിപ്പോൾ വേറെ ആരാണ് പറയാനുള്ളത് അല്ലേ. കുഞ്ഞിനുകുട്ടൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞാൽ ആൾക്ക് അത് ഈ തമ്പുരുക്കുട്ടൻ ശ്രദ്ധിക്കുന്ന അങ്ങനെയൊന്നും ശ്രദ്ധിക്കുകയല്ല. അപ്പോൾ ഞാൻ തമ്പുരുക്കുട്ടനോട് പറഞ്ഞു, ആ എടുത്തേരെ എടുത്തേരെ എടാ, തമ്പുരു രാവിലെ തൊട്ട് കുഞ്ഞിനീടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നടാ, എന്താണെന്നറിയില്ല, എനിക്ക് ടെൻഷനാവുന്നു. കാരണം നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മാറി മാറി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പുതിയത് പുതിയത് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എടാ എന്നാടാ ചെയ്യുന്നത്, ഇനി അമ്മയ്ക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ തമ്പുരുവിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇവനത് കേൾക്കല്ലേ, ഇവൻ്റെ കേൾക്കല്ലേ പറയുന്നത്, ഇവന് അപ്പത്തൊട്ട് വാ അടിച്ചിട്ടുള്ളത് ഇങ്ങനെ വാ തുറന്ന് പിടിച്ചിട്ട് ഇപ്പം പറയാൻ എനിക്ക് പേടിയാ ചെക്കൻ്റെ കേക്ക്. എന്നിട്ടുണ്ടല്ലോ ആ ഇടീച്ച ബനിയൻ ഇങ്ങനെ പിഴിഞ്ഞ വെള്ളം ചാടും, അതുമാതിരി ആക്കി വെച്ചു. പക്ഷേ ഞാനപ്പോൾ തമ്പുരുവിനും ഭയങ്കര ടെൻഷനായി അങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അവളെന്നോട് ചോദിച്ച് കിടക്കാൻ നേരത്തെ എന്താ അമ്മ ഇങ്ങനെ, പിന്നെന്താ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് ആ ചെയ്തത്, മനഃപൂർവ്വം ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ നോക്കാം, പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ അങ്ങനെ തന്നെ ചെയ്യുമല്ലോ. ഒരു കുഴപ്പമില്ല, രാവിലെ എണീറ്റിപ്പോൾ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടെ വേറെ വേറെ പണിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാടാ കുഞ്ഞുണ്ണി ഇവിടെ നോക്കിയാടാ, ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളത്. കാരണം ഇങ്ങനെ കയ്യിലിരിക്കുന്ന സാധനം എല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് എന്നോട് എടുത്തു തരാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അവന് അറിയാം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നോക്കാതിരിക്കണമെങ്കിൽ അതേ ഒരു വഴിയുള്ളൂ എന്ന്. അല്ലേ കള്ളച്ചെറുക്ക, കള്ളക്കുട്ടനാണ് ഇത്, കള്ളക്കുട്ടൻ പറഞ്ഞപ്പോൾ തന്നെ. എടാ കുറുമ്പാ, എടാ കുറുമ്പാ, എന്നാടാ ഇത്, മൈൻഡ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമാവും. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നേ. ഇത് എല്ലാ കാര്യങ്ങളും കുഞ്ഞുണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഉള്ളിലോട്ട് നമ്മൾ പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവൻ എന്താണ് തിരിച്ചു പറയാത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. കുഞ്ഞുണ്ണിക്കുട്ടാ, അപ്പം ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ, വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടിട്ട് പറയണം അതിന് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ടെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് എടുക്കണോ. അപ്പം നമ്മുടെ കുഞ്ഞിനുകുട്ടൻ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, മെഡിക്കലായിട്ട് ഇപ്പം തന്നെ ഞങ്ങളെങ്ങും പോയില്ല. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് അപ്പം എന്നോട് കുറേ പേര് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ എനിക്കും പേടിയായിട്ട്. അപ്പം വെള്ളമൊക്കെ കുടിക്കാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മളെപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമല്ലേ, അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കണ പോലെ ആവില്ലോ. പിന്നെ വീട്ടിലിരുന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് വെള്ളമൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നൊന്നും പോയില്ല, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഞ്ഞിനുകുട്ടന്. ഇച്ചിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, ഇച്ചിരി കുറുമ്പ് അല്ലേ. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഏത് നേരം കയ്യിൽ എന്തേലും പിടിച്ചിട്ട് എറിഞ്ഞ് കളഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചെറുക്കൻ ഇതിൽ നോക്കുകയാണെങ്കിൽ എടുത്തു തരാം, ഞാൻ എടുത്തു തരില്ല. അയ്യോ വേണോ എടുത്തു തരണോ കുഞ്ഞിനി, ഏ ഇവിടെ നോക്ക. ടാറ്റ പറയാം എല്ലാവരോടും. അയ്യോ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോകണ്ട വരും അല്ലേ. കിടക്കാൻ പോവാണോ അവിടെ, ഏ കിടക്കാൻ പോകണോ കുറുമ്പൻ, കുട്ടിക്കുറുമ്പൻ കിടക്കാൻ പോവാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടാൻ ആരും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.